തന്റെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞെന്ന് സ്വപ്ന മൊഴി നൽകിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശിവശങ്കറുമായി അടുപ്പമുള്ളതുകൊണ്ടാണ് സ്പേസ് പാർക്കിൽ നിയമനം ലഭിച്ചത്. സ്പേസ് പാർക്കിൽ നിയമനം ലഭിച്ചത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് അറിയാമായിരുന്നു എന്നും മൊഴി നൽകിയതായും ഇ ഡി പറയുന്നു. അനീഷ്, കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണോ ഉള്ളത്? നിർണായകമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഐ ഡി ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ്, സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ശിവശങ്കറിന്റെ വിശ്വസ്ത ആയതുകൊണ്ടാണ് സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ ഐ ടി വകുപ്പിന് കീഴിലുള്ള സ്പേസ് പാർക്കിൽ നിയമനം ലഭിച്ചതെന്നാണ് ഇതിനകത്ത് സ്വപ്ന ഇ ഡിക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ശിവശങ്കറുമായുള്ള അടുപ്പമാണ് ഇത്തരത്തിലൊരു നിയമനത്തിൽ കലാശത്. തന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് ശിവശങ്കരൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് സ്പേസ് പാർക്കിൽ നിന്നും തനിക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയും തന്റെ നിയമനം നടക്കുകയും ചെയ്തു എന്നും വ്യക്തമാക്കുന്നു. 5-6 തവണയെങ്കിലും മുഖ്യമന്ത്രിയുമായി ഔദ്യോഗിക കാര്യങ്ങൾക്കായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നും സ്വപ്ന മൊഴിയിൽ പറയുന്നു. യു എ കോൺസുലാർ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയിലായിരുന്നു ഇത്തവണ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ. വിദേശത്ത് വെച്ചും മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു. യൂണിടാക്ക് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വടക്കാഞ്ചേരിയിലെ പ്രോജക്ട് നടപ്പിലാക്കിയ സന്തോഷ് ഈപ്പനും ശിവശങ്കറിനെ കൂടിക്കാഴ്ച നടത്താൻ നിർദ്ദേശിച്ചത് താനാണ് എന്നും സ്വപ്ന പറയുന്നുണ്ട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ താൻ സ്പേസ് പാർക്കിൽ തന്റെ നിയമനം. ആദ്യം വന്നിരുന്ന വിശദീകരണം, സ്പേസ് പാർക്കിലെ അപ്പോയിന്റ്മെന്റ് ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് നടത്തുന്നത്, അവരാണ് അപ്പോയിന്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സർക്കാർ വിശദീകരിച്ചിരുന്നത്. ഇപ്പോൾ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സ്വപ്ന മൊഴി നൽകിയതായി ഇ ഡി കോടതിയിൽ പറയുന്നത്, അല്ലേ? തീർച്ചയായും ഇക്കാര്യങ്ങളിൽ തന്റേതായ ഒരു പങ്കുമില്ല, തനിക്ക് ഇക്കാര്യങ്ങൾ അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു സ്വകാര്യ ഏജൻസിയാണ് ഇത്തരത്തില് നിയമനത്തിന് പിന്നിലുള്ളത്. അവർ രേഖകളൊക്കെ പരിശോധിച്ച് അവർ ഇവരുടെ ട്രാക്ക് റെക്കോർഡുകളൊക്കെ പരിശോധിച്ചാണ് നിയമനം നടത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രതി തന്നെ പറയുന്നു മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം, ശിവശങ്കറിന് തന്നോട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ശിവശങ്കരൻ, അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. അതിന് പിന്നാലെയാണ് തന്റെ നിയമനം നടന്നതെന്ന്, അതുകൊണ്ട് തന്നെ താൻ കരുതുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് തന്റെ നിയമനം നടന്നതെന്നാണ്. എന്തായാലും സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ സ്വപ്നയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് അനീഷ്, മറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ക്രൈറ്റീരിയ ഒന്നും അല്ല, എക്സ്റ്റേണൽ ഏജൻസിയുടെ ഇന്റർവ്യൂ ഒന്നും അല്ല, ശിവശങ്കറുമായിട്ടുള്ള പരിചയം കൊണ്ട് മാത്രമാണ് സ്പേസ് പാർക്കിൽ എത്തിയത് എന്ന് ഇ ഡിയോട് പറഞ്ഞതായി കോടതിയിൽ രേഖകൾ, അല്ലേ? വേണമെങ്കിൽ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. എന്തായാലും ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണ് വേണ്ടതെങ്കിലും അതിനൊക്കെ ഉപരി ഐ ടി സെക്രട്ടറി ആയ ശിവശങ്കറുമായുള്ള ബന്ധം തന്നെയാണ് തന്റെ നിയമനത്തിന് പിന്നിലെന്നും ഈ നിയമനകാര്യം മുഖ്യമന്ത്രിക്ക് അറിയാമെന്നുമാണ് ഇപ്പോൾ കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയാണ് ഇപ്പോൾ പരാമർശമായി ഇന്ന് കോടതിയിൽ കുറ്റപത്രത്തിൽ ഉള്ളതും. ഇത് സംബന്ധിച്ച് ഇനിയും പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മൊഴി നിഷേധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ മറ്റ് കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ മൊഴിയായി കോടതിയുടെ മുന്നിൽ ഉള്ളത്. നേരത്തെ കോടതിയിൽ ഇത്തരത്തിലൊരു ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല, എന്നയുടെ കസ്റ്റംസിന്റെയോ വാദം ഇത്തരത്തിൽ വന്ന സമയത്ത് സ്വപ്നയുടെ അഭിഭാഷകൻ ഇവരെ ഉന്നത ഭരണത്തിലുള്ളവരെ ആർക്കാണ് പരിചയമില്ലാത്തത് എന്ന രീതിയിൽ നിഷേധിക്കുകയായിരുന്നു പുറത്തു ചെയ്തിരുന്നത്, അല്ലേ അനീഷ്? തീർച്ചയായും അക്കാര്യം അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. കാരണം യു എ കോൺസുലാർ ജനറലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഉന്നത രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുമായും ഭരണ തലത്തിലെ ഉന്നതരുമായും ഒക്കെ ഇടപെടൽ നടത്തേണ്ട ഒരു തരത്തിലുള്ള ഒരു തസ്തികയാണത്. ഈ ഇന്നിപ്പോൾ ഈ സ്വപ്നം നൽകിയിരിക്കുന്ന മൊഴിയിലും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി മുഖ്യമന്ത്രിയെ പലതവണ കണ്ടിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ചിത്രങ്ങളടക്കം അവ പുറത്തു നിന്നാണ്. ഇഫ്താർ പാർട്ടിയും മറ്റ് യു എ കോൺസുലറിന്റെ ദിനാഘോഷങ്ങളടക്കമുള്ള ചടങ്ങുകളിൽ ഇവർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. യു എ സന്ദർശന വേളയിൽ യു എയിൽ കേരളത്തിന്റെ കാര്യങ്ങൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്കുമൊക്കെ അവരുടെ ഇടപെടലുകളെ പറ്റി നേരത്തെ തന്നെ വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നതാണ്. എന്തായാലും ഔദ്യോഗികമായ തരത്തിലെ കാര്യങ്ങൾക്കായാണ് ഇടപെട്ടത് എന്ന് ഈ മൊഴിയിലുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം ശിവശങ്കർ ഈ സ്വപ്ന സുരേഷിന്റെ നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ നിയമനം നടന്നിരിക്കുന്നു. അതിനു പിന്നിൽ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ തന്നോടുള്ള അറിവ് തന്നെ അറിയാവുന്നത് കൊണ്ടാണ് എന്നാണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നത്. ഇത് എത്രമാത്രം ശരിയാണ് അല്ലെങ്കിൽ വസ്തുതാപരമായി ശരിയാണ്, മുഖ്യമന്ത്രി ഇടപെട്ടാണോ നിയമനം കൊടുത്തത് അല്ലെങ്കിൽ യാദൃശ്യമായി സംബന്ധിച്ച കാര്യങ്ങളാണോ എന്നതൊന്നും നമുക്ക് ഇനിയും കൃത്യമായി അറിയാം. ശിവശങ്കറിന്റെ ഇടപെടൽ, ശിവശങ്കർ നേരിട്ട് ഇടപെട്ടാണ് എന്നുള്ളത് സ്വപ്ന പറയുന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇ ഡി കാണുന്നത്. രാവിലെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ശിവശങ്കറിലേക്ക് ഇനിയും കൂടുതൽ തെളിവുകൾ കിട്ടാനുണ്ട്, ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിക്കണം എന്ന നിലപാടിൽ തന്നെയാണോ ഇ ഡി ഉള്ളത് എപ്പോഴും?
തീർച്ചയായും ശിവശങ്കറിന്റെ ഒരു പങ്കാളിത്തം സംബന്ധിച്ച് ഇപ്പോഴും ഒരു സംശയ മുനയിൽ തന്നെയാണ്. കാരണം സ്വപ്ന സുരേഷുമായി കേവലം വ്യക്തിബന്ധം മാത്രമല്ല സാമ്പത്തികപരമായ ഇടപാടുകൾ കൂടി നടത്തിയിരുന്നു എന്ന് ഇ ഡി പറഞ്ഞു വെക്കുന്നു. ഇതിനായി ചില വാട്സാപ്പ് സന്ദേശങ്ങൾ തെളിവായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. എന്നാൽ ഈ വാട്സാപ്പ് സന്ദേശങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ തനിക്കിതിനെക്കുറിച്ച് അകൃത്യമായ ഓർമ്മയില്ല, അറിവില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും മറുപടിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ വന്ന ശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുമെന്നാണ് ഇ ഡി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാകും ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രതി ചേർക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഇനി അറിയേണ്ടത് ഈ സ്വപ്നയുടെ മൊഴിയുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇ ഡി ഇനി നീങ്ങുമോ എന്നതാണ്. കാരണം മുഖ്യമന്ത്രിയെ ശിവശങ്കർ അറിയിച്ച ശേഷമാണ് സ്പേസ് വാർക്കിൽ നിയമനം നടത്തിയതെന്ന് പ്രതി മൊഴി നൽകുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴി എടുക്കുമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. ഗോപി, നിർണായക വിവരങ്ങളാണ് ഇ ഡി ഇന്ന് കോടതിയിൽ നൽകിയിട്ടുള്ളത്. സ്വപ്ന നൽകിയ മൊഴി, അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അനീഷ് നൽകിയിട്ടുള്ളത്. അനീഷ്, സ്വാഭാവികമായും ഇത്തരത്തിലൊരു മൊഴി വരുമ്പോൾ ശിവശങ്കർ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെ, മറ്റൊരു ക്വാളിഫിക്കേഷനും അല്ല, എക്സ്റ്റേണൽ ഏജൻസിയും അല്ല, ശിവശങ്കറുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രം ഇങ്ങനൊരു പോസ്റ്റിലെത്തി, അത് ശിവശങ്കർ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു എന്നുകൂടി പറയുമ്പോൾ അത് കോടതിയിൽ രേഖയായി വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം കൂടി എങ്ങനെയാണ്? തീർച്ചയായും ഈ മൊഴി ഏത് തരത്തിൽ സാധൂകരിക്കപ്പെടും എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. ഒരുപക്ഷെ പ്രതിഭാഗം ഇനി വരും ദിനങ്ങളിൽ തന്റെ മൊഴി ഇങ്ങനെയല്ല, തനിക്ക് എന്തെങ്കിലും നിഷേധിക്കാനുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമോ എന്ന് അറിയില്ല. കാരണം സ്വപ്നയുടെ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിഗണിക്കാൻ വരികയാണ്. പക്ഷേ ഇതിൽ ഇതിന്റെ രാഷ്ട്രീയമായ ചലനങ്ങളാണ് ഇനി ഏറെ നിർണായകമാകുന്നത്. കാരണം ശിവശങ്കർ എന്ന ഇതിപ്പോ സ്വപ്നയ്ക്ക് അല്ലെങ്കിൽ സ്വപ്നയുടെ അഭിഭാഷകന് ഈ മൊഴി നിഷേധിക്കാം അല്ലെങ്കിൽ അതിനുള്ള നിയമപരമായി അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ, അങ്ങനെയാണോ? തീർച്ചയായും അവർക്ക് വേണമെങ്കിൽ നിഷേധിക്കാം. കാരണം ഈ കസ്റ്റംസിന്റെ മൊഴിയിൽ പോലും ഈ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്വപ്നയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ പലപ്പോഴും ഉന്നത പദവികളിൽ ഇരിക്കുന്ന ആളുകൾക്ക് വരും. കാരണം യു എ കോൺസുലേറ്റ് എന്ന് പറയുമ്പോൾ കേരളവുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം ലൈഫ് പദ്ധതിയിൽ പോലും സഹായിക്കുന്നതിനായി, വീട് നിർമ്മിക്കുന്നതിനായി. പക്ഷേ ഇങ്ങനെയൊരു രേഖ കോടതിയിലെത്തി, സ്വപ്നയുടെ മൊഴി എന്ന് പറയുന്ന രേഖ ഇ ഡി കോടതിയിൽ വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അല്ലേ? തീർച്ചയായും അത് ആ ഒരു കാര്യം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സ്വപ്ന സുരേഷിനെ അടുത്തറിയാം, സ്വപ്ന സുരേഷിന്റെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന ഒരു മൊഴി, ആ ഒരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായി മാറുന്നത്. കാരണം നേരത്തെ മുതൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും തനിക്കറിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ശിവശങ്കറിനോട് ഇക്കാര്യം പറഞ്ഞ ശേഷം ശിവശങ്കർ ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ നിയമനം നടന്നു എന്ന് പറയുമ്പോൾ സ്വപ്ന കരുതുന്നത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ശിവശങ്കറിന്റെ ശുപാർശ മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിയ ശേഷം അതിന്റെ പുറത്ത് മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് നടപടിയെടുത്തു, അതുകൊണ്ടാണ് തന്റെ നിയമനം നടന്നത് എന്നാണ് കരുതുന്നത്. അതാണ് ഈ മൊഴിപ്പകർപ്പുമായി ബന്ധപ്പെട്ട് ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക ഘടകമായി മാറുന്നത്. വിവരങ്ങൾ നൽകിയത്.